ം ശാന്തി ബാപുജി ഇപ്പോൾ വ്യക്തത്തിൽ നിന്നു അവ്യക്ത ലോകത്തിലേക്ക് ആര് പോകും എങ്ങനെ പോകും ഇത് പറയൂ വ്യക്തത്തിൽ നിന്നു അവ്യക്തം ആര് ആകും എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്നു പരമാത്മാ ആർ ആണ് ആകുന്നത് ആദി സനാതന ദേവി ദേവത ആരാണ് ആകുന്നത് മുപ്പത്തി കോടി ദേവതകൾ ഇഷ്ടപ്പെട്ടാൽ അവ്യക്ത ലോകത്തിലേക്ക് പോകും പക്ഷേ ഈ ജ്ഞാനം നാല് പുറവും പടർന്നാൽ എല്ലാവരേക്കാളും മുന്നിൽ ഒമ്പത് ലക്ഷ ആത്മാക്കൾ ഓടൂടി വരും ഈ ഒമ്പത് ലക്ഷ ആത്മാക്കൾ മാത്രമാണ് ഈ ജ്ഞാനത്തെ തേടിക്കൊണ്ടേയിരുന്നവർ ഈ ആത്മാക്കൾ വ്യക്തത്തിൽ അഞ്ച് തത്വത്തിൽ വന്നിരിക്കുന്നു ഇവരാണ് ദേഹത്തിൻ്റെ ആത്മക്കൾ അഞ്ച് തത്വത്തിൽ അവരുടെ ബുദ്ധി കുടുങ്ങി കുടുങ്ങിയ കാരണം മനുഷ്യരായിരിക്കുന്നു ബുദ്ധിയും തമോ പ്രധാനായിരിക്കുന്നു എന്നാൽ പോലും ഈ ആത്മാക്കൾ സുപ്രീം ഒത്തോറിറ്റിയെ തന്നെ തേടുന്നു അവർ മന്ദിരത്തിൽ പള്ളിയിൽ ഒക്കെ പോകില്ല ഇവർ ജ്ഞാന ജ്ഞാനി ആത്മാക്കളായിരിക്കുന്നു വളരെ പവർഫുൾ ആത്മാക്കളാണ് അമ്പലം പള്ളി എന്ന് അവിടെ എവിടെ അലയുന്നില്ല അവർ വെറും സുപ്രീം ഒത്തോറിറ്റിയെ മാത്രം മാനിക്കുന്നു അവർ പറയും ദേവി ദേവതകളെ ആശ്രയിക്കുന്നതിന് പകരം സുപ്രീം ഒത്തോറിറ്റിയെ എന്തുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല ആര് ബേഹദിൻ്റെ പരമാത്മാ ആയിരിക്കുന്നു അവർ മനുഷ്യരായിരിക്കുന്നു ആയിരിക്കുന്നു അവർ സൂപ്പർമോസ്റ്റ് ബേഹദിന്റെ പരമാത്മാവായിരിക്കുന്നു സൂപ്പർ മോസ്റ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു ചിലപ്പോൾ അമ്പലങ്ങളിൽ ധർമ്മ ധർമ്മസ്ഥലങ്ങളിലൊക്കെ പോകും ജനങ്ങൾ നാസ്തിക്കർ എന്ന് പറയുമല്ലോ ആ കാരണം കൊണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ നിന്നു പരമസത്യത്തെ തന്നെ അവർ തേടുന്നു അവർ ഭക്തി ചെയ്തിരിക്കും വീട്ടിലും ചെയ്യും പക്ഷെ അവിടെ ഇവിടെ പോയി അലയുന്നില്ല ഒടുവിൽ അവർ പറം സത്യത്തെ പരം ജ്ഞാനത്തെ മനസ്സിലാക്കുന്നു അവർ പറം ആത്മാ കിട്ടും വരയ്ക്കും തേടിക്കൊണ്ടേയിരിക്കും ഹൂ ഇസ് ദ സുപ്രീം ആരാണ് പറം എന്ന് തേടും അവർക്ക് പരമസത്യം മാത്രം വേണം അവർ ജ്ഞാനം തേടുന്നു അങ്ങനെ തേടി തേടി ആ ജ്ഞാനം അവർക്ക് ടച്ചാകുന്നു അപ്പോൾ ഈ ഒമ്പത് ലക്ഷം ആത്മാക്കൾ ഓടോടി വരുന്നു ജ്ഞാനത്തിൽ ഒരു ആത്മാവ് വന്നാൽ പോലും അവരുടെ കൂടെ വേറെ ആത്മാക്കൾ വരുന്നു ഈ ജ്ഞാനത്തെ ദേഹത്തിൻ്റെ പരമാത്മാക്കൾ മാത്രം ധാരണം ചെയ്യാൻ സാധ്യം എല്ലാവരെ കൊണ്ടും ഇത് പറ്റില്ല ജ്ഞാനം കേട്ടു ജ്ഞാന സ്വരൂപരമാക്കുന്നു പിന്ന ദിവ്യ സ്വരൂപത്തിൽ അനുഭൂതി ചെയ്യുന്നു ദിവ്യ ലോകത്തിന്റെ അനുഭവം ചെയ്യുന്നു പിന്നീട് വ്യക്തത്തിൽ നിന്നും അവ്യക്തത്തിന്റെ സ്വരൂപം ധാരണം ചെയ്യുന്നു അവർ ഈ ഭൂമിയിൽ തന്നെ ആണെങ്കിൽ പോലും ബുദ്ധി മുകളിൽ തന്നെ ആയിരിക്കും അവർ ഉള്ളത് ഇവിടെ ഈ പഞ്ചതത്വത്തിൻറെ ലോകത്തിൽ അവരുടെ ബുദ്ധി പഞ്ചതത്വത്തിൽ ഒമ്പത് കലയിൽ ആയിരിക്കും നോക്കൂ ഒരു കലയിൽ എത്ര പരമതത്വം ഉണ്ടായിരിക്കും പത്ത് മുതൽ പയഞ്ച് പെർസെൻ്റ് പരമതത്വം ഉണ്ടാകും ഒരു കലയിൽ രണ്ടിൽ നിന്ന് മൂന്ന് കലയിൽ പയഞ്ചിൽ നിന്നും ഇരുപത് പെർസ് ഇരുപത്തഞ്ച് പെർസെൻറ്റ് പിന്നെ മുപ്പത്തി മുപ്പത്തഞ്ച് പെർസെൻറ്റ് പരമതത്വം ഇങ്ങനെ മെല്ലെ മെല്ലെ മുകളിൽ പോയാൽ നൂറ് പെർസെൻറ്റ് പരമതത്വം ഉണ്ടാകും അവിടുന്ന് മെല്ലെ മെല്ലെ പരമ പരമലൈറ്റിൻ്റെ ലോകം പരമ ലൈറ്റ് പരമതത്വം ഇപ്പോൾ അതൊക്കെ വിട്ട് മുകളിൽ നിന്ന് താ നിന്നു താഴെ വന്നിരിക്കുന്നു കുറച്ച് പരമതത്വം കുറച്ച് പരമ ലൈറ്റ് താഴെ ഉണ്ട് അത് മെല്ലെ മെല്ലെ സീറോ കലയിൽ നിന്ന് ഒരു കല രണ്ട് കല മൂന്ന് കല ഇങ്ങനെ നാല് കലയിലേക്ക് പോകുന്ന കാരണം അവരുടെ സങ്കല്പത്തിൽ ശക്തി വരുന്നു ഈ ശക്തി സങ്കല്പത്തിൽ നിന്നു വരുന്നു എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒരു ടി വി റിലേ ആകുമ്പോൾ കോടിക്കണക്കിന് ടി വി പ്രവർത്തിക്കുമല്ലോ സാറ്റിലൈറ്റിലൂടെ അങ്ങനെ ഒരു രചയിതാവ് ഇരുന്നിട്ടുണ്ട് അവരിൽ നിന്നു കോടിക്കണക്കിന് രചന ഈ ലോകത്തിൽ ഉണ്ട് രചയിതാവിൽ നിന്നു കോടിക്കണക്കിന് സങ്കല്പമാകുന്നു ഈ സ്ഥൂലോകത്തിൽ കോടിക്കണക്കിൽ രചന എങ്ങനെ ആകുന്നു എത്ര സങ്കല്പമാകുന്നു അത്ര രചനയാകുന്നു സങ്കൽപ്പം രചനയായി പുറത്ത് വന്നിരിക്കുന്നു അവരുടെ രചനയുടെ അടുത്തൊക്കെ അവരുടെ സങ്കല്പം എത്തുന്നു സ്ഥൂലോകത്തിലും എത്തുന്നു ഏതെങ്കിലും ഗാലക്സിയിലും ഇരുന്നാലും കോടിക്കണക്കിന് ഗാലക്സിയിൽ അവരുടെ രചന ഉണ്ട് ഇപ്പോൾ അവർ സ്ഥൂല സ തത്വത്തിൽ വന്നിരിക്കുന്നു ഭൂമിയിൽ പഞ്ചതത്വത്തിൽ ഭൂലോകത്തിൽ വന്നിരിക്കുന്നു അവർ ഇവിടെ ഇരുന്നു ആലോചിക്കുന്നു അപ്പോൾ അവരുടെ സങ്കല്പം നൂറ്റമ്പത് ബില്യൻ പ്രകാശ വർഷം വരയ്ക്കും എത്തുന്നു പക്ഷേ ഇപ്പോൾ സങ്കല്പത്തിൽ ശക്തിയില്ല ഈ സങ്കല്പത്തിൻ്റെ ശക്തി അഞ്ച് തത്വത്തിൽ വന്നിരിക്കുന്നു അഞ്ച് തത്വത്തിൽ വരുന്ന കാരണം സങ്കല്പശക്തി നശിച്ചിരിക്കുന്നു നമ്മുടെ സങ്കല്പം ഇവിടുന്ന് അധികം പറഞ്ഞാൽ ഒരു കിലോമീറ്റർ വരേക്കും പോകും പക്ഷെ നിങ്ങൾ ഇപ്പോൾ സങ്കല്പശക്തിയിലൂടെ ലോകത്തിനെ മാറ്റണം സങ്കല്പശക്തി ജ്ഞാനത്തിലൂടെ വരും സങ്കല്പശക്തി പറഞ്ഞാൽ വ്യക്തത്തിൽ നിന്നും അവ്യക്തമാക്കുന്ന ജ്ഞാനം മുകളിൽ ഒരു സാറ്റലൈറ്റ് പോയിന്റ് ഉണ്ട് ഭൂമിയിൽ ഈ പോയിന്റിൽ ഒരു സങ്കല്പം ചെയ്താൽ ആ നാല് പുറവും അത് പടരും ഈ ഭൂമി ഒരു സൂചിമുനയുടെ അത്ര മാത്രം ഇവിടെ ഇരിക്കുന്ന ആത്മകൾക്ക് സങ്കല്പത്തിൻ്റെ ജ്ഞാനം കിട്ടിയിരിക്കുന്നു വ്യക്തത്തിൽ നിന്നും അവ്യക്തമായി അവരുടെ സങ്കല്പം ഉയരങ്ങളിലേക്ക് പോകുന്നു ഇവിടെ ഒക്കെ നൂ നൂറ്റമ്പത് ബില്യൻ പ്രകാശ വർഷം വരേക്കും തൻ്റെ രചന ഉണ്ട് അവിടെയൊക്കെ തൻ്റെ സങ്കല്പശക്തി ടച്ചാകുന്നു പിന്ന മെല്ലാ മെല്ല മുഴുവൻ ജ്ഞാനം വരുമ്പോൾ നാല് സബ്ജക്ട് ജ്ഞാനം യോഗം സേവൻ ധാരണം വരുമ്പോൾ സേവ പറഞ്ഞാൽ വിശ്വപരിവർത്തനത്തിൻ്റെ സേവ വിശ്വപരിവർത്തനത്തിൻ്റെ സേവ ആര് ചെയ്യുന്നു എല്ലാത്തിനും ഉയർന്ന സേവ പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ദാനം ജ്ഞാനം മഹാദാനം ജനങ്ങൾക്ക് ജ്ഞാനം കൊടുക്കണം ദിവ്യ സ്വരൂപത്തിന്റെ ജ്ഞാനം കൊടുക്കണം ഇത് ദിവ്യജ്ഞാനമാണ് എല്ലാവരെയും കേൾപ്പിക്കണം കേട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു നഷ്ടവും ഇല്ല അവരുടെ ഭാഗ്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം പക്ഷെ ഒടുവിൽ നൂറിൽ ഒരു ആത്മ എങ്കിലും വന്നാൽ അഹോ ഭാഗ്യമാകും ഒരു പെർസെന്റ് എങ്കിലും ആയാലോ അങ്ങനെ അവർ ജ്ഞാന സ്വരൂപത്തിൽ വന്നാൽ വളരെ ഭാഗ്യശാലി ആത്മാവാകും സ്വയത്തിന് വേണ്ടി ജീവിക്കുന്നവർ പ്രാണികൾക്ക് സമം ഇങ്ങനെയുള്ള ആത്മകളിൽ നിന്നും എന്താണ് ഉപയോഗം അപ്പോൾ മനുഷ്യൻ പിന്ന പ്രാണികൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആരാണ് വിശ്വത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി ജീവിക്കുന്നു അവർ ദേവതയാണ് പിന്നെ മനുഷ്യർക്ക് സുഖം കൊടുക്കുവാൻ ഇഷ്ടപ്പെടും സമസ്ത വിശ്വസ്തേ വിശ്വ ത്തെ പിന്നെ യൂണിവേഴ്സിനെ പരിവർത്തനം ചെയ്യും അങ്ങനെ ഉള്ള വിശ്വപരിവർത്തനം ചെയ്യുന്ന ആത്മാവ് ബേഹദിൻ്റെ തന്നെ പരമാത്മാ ആയിരിക്കും ഇങ്ങനെ ബേഹദിൻ്റെ പരമാത്മാ ജ്ഞാനത്തെ കേട്ടു ഒമ്പത് ലക്ഷം ആത്മാക്കൾ വന്നു ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ മുകളിൽ ഉള്ള തൻ്റെ സാറ്റലൈറ്റ് മുഖേന സങ്കൽപ്പ മുഖേന പരമതത്വത്തെ താഴെയിറക്കുന്നു എല്ലാ പരമ തത്വവും താഴെയിറങ്ങുന്നു നാല് പുറത്തിൽ നിന്നു താഴെ ഇറങ്ങി വരുന്നു പരമതത്വം എപ്പോഴാണ് പരമതത്വം ഇറങ്ങി വരുന്നു അപ്പോൾ ക്രമേണ വ്യക്തലോകം അവ്യക്തലോകമാകുന്നു ഒമ്പത് ലക്ഷം ആത്മക്കൾ മെല്ല മെല്ല മുകളിൽ പോകും അവർ പോയി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ആത്മാ വ്യക്തത്തിൽ നിന്നു ആത്മകൾക്ക് അവ്യക്തരായി മുക്തി കിട്ടുന്നു അത് ആത്മാവാണ് ഏത് ആത്മാവാണ് ഇവിടുന്ന് പോയിരിക്കുന്നു അവ നൂറ്റമ്പത് പ്രകാശ വർഷത്തിൽ എത്ര പ്രാവശ്യം ബ്ലാക്ക് ഹോൾ ആയിരിക്കുന്നു അതിൽ എത്ര ബ്രഹ്മാണ്ടത്തിൻ്റെ ബ്ലാക്ക് ഹോൾ ആയിരിക്കുന്നു മഹാബ്രഹ്മാണ്ടം പരം മഹാബ്രഹ്മാണ്ടം എല്ലാം ബ്ലാക്ക് ഹോൾ ആയിരിക്കുന്നു ഗാലക്സിയിലും ആകും പക്ഷെ പക്ഷെ പിന്നെ ബ്ലാക്ക് ഹോൾ ആയി ഒന്ന് വേറൊന്നിൽ സമാവേശമാകുന്നു അപ്പോൾ ഈ മുഴുവൻ മഹാകാല അഗ്നിയുടെ അഗ്നിയുടെ ഒരു ഗോലമാകുന്നു നൂറ്റമ്പത് പ്രകാശ വർഷത്തിന് എന്താകുന്നു എങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ ശിവൻ കാലാഗ്നിയാകുന്നു കാലാഗ്നിയെ സൃഷ്ടി ചെയ്തു എങ്ങനെ മുഴുവൻ ബ്രഹ്മാണ്ടത്തെ തൻ്റെ ഉള്ളിൽ സമാവേശം ചെയ്യും മഹാശിവൻ മഹാകാളനായി തൻ്റെ രോമരോമത്തിലും അനന്തകോടി ബ്രഹ്മാണ്ടത്തെ തൻ്റെ ഉള്ളിൽ സമാവേശം ചെയ്യുന്നു അങ്ങനെ ഈ ബേഹദിൻ്റെ മഹാകാലൻ അനന്തകോട്ടി മഹാബ്രഹ്മാണ്ടത്തെ തൻ്റെ ഉള്ളിൽ സമാവേശം ചെയ്യുന്നു പിന്നെ ഒമ്പത് ലക്ഷം ആത്മാക്കളെ മെല്ല മെല്ല വ്യക്തത്തിൽ നിന്നു അവ്യക്തത്തിലേ അവ്യക്ത ലോകത്തിലേക്ക് പോകുന്നു ഒരു കലയിൽ നിന്നു രണ്ട് കല മൂന്ന് കല അങ്ങനെ പത്ത് കല അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ആത്മയുടെ സ്റ്റേജ് കൂടിക്കൊണ്ടും മാറിക്കൊണ്ടും പോകുന്നു സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മ ശരീരമാകുന്നു സൂക്ഷ്മ ശരീരത്തിൽ പരമതത്വത്തിൻ്റെ മാത്രം കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ സ്പീഡ് കൂടിക്കൊണ്ട് ഇരിക്കുന്നു സ്പീഡ് കൂടി ബേഹദിൻ്റെ പരമധാമത്തിൽ പോകും പിന്നെ ഒരു പറം പിത്ത ഒരു പവർ ഹൗസിൽ സമാവേശമാകുന്നു പിന്നെ ഇനിയും എല്ലാ മെല്ലാ നമ്പർ അനുസാരമായി ഡ്രാമ തുടങ്ങുന്നു പക്ഷേ ഇതൊക്കെ ആകുവാൻ ദേഹത്തിൻ്റെ സമയം എടുക്കും എത്ര സമയം എന്ന് കണക്ക് കൂട്ടാൻ സാധ്യമല്ല അത്ര സമയം അപ്പോൾ ദേഹത്തിൻ്റെ ആത്മാക്കൾ എങ്ങനെ പുറപ്പെടുന്നു മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ പരമതത്വത്തിൽ വന്നവർ അവരൊക്കെ പരമാത്മാവ് ആയിരിക്കുന്നു പരമാത്മാ തന്നെയാണ് ദേവതകളാകുന്നു ആത്മാസോ പരമാത്മാ ആത്മ ഇവിടെ ഭൂലോകത്തിൽ പിന്നെ പരമതത്വമായി പോയി അപ്പോൾ പരമാത്മ ആയിരിക്കുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ പറയുന്നു അവർ ഭഗവാൻ ആയി പരമാത്മ ആയി എന്നു പറയുന്നു അതൊന്നുമില്ല അതെല്ലാം സാധാരണ ആത്മാക്കളാണ് ഇവരിൽ ജ്ഞാനവുമില്ല ഒന്നുമില്ല അവർ വെറും ഒരു സാധാരണ ആത്മ ആയിരിക്കുന്നു ഭഗ ഭഗവാൻ അല്ല ഇവരിൽ ജ്ഞാനവുമില്ല സാധാരണ ജീവൻ സാധാരണ ജീവൻ ആയിരിക്കുന്നു അവർ വ്യക്തത്തിൽ അവ്യക്തമാകുന്ന ജ്ഞാനം തേടുന്നുണ്ട് അവർക്ക് ഈ ലോകത്തെ മാറ്റാൻ പറ്റില്ല ഇവിടെ പരമാത്മാകൾക്ക് ജ്ഞാനമില്ല സാധാരണ ജീവൻ ആയിരിക്കുന്നു ജ്ഞാനത്തെ തേടിക്കൊണ്ടേയിരിക്കുന്നു വ്യക്തത്തിൽ നിന്നും അവ്യക്തം പിന്ന പരമാത്മാവിൻ്റെ ജ്ഞാനം തേടുന്നു അവർക്ക് എവിടുന്നെങ്കിലും അവ്യക്ത ശക്തിയുടെ സ്വരൂപത്തിന്റെ ജ്ഞാനം കിട്ടും അത് കിട്ടിയ ഉടനെ മുകളിലേക്ക് പോകും ഇപ്പോൾ സങ്കല്പശക്തിയിലും ജ്ഞാനം എപ്പോൾ വരുന്നു പറഞ്ഞാൽ ആത്മാ എപ്പോഴാന്ന് നിസ്സങ്കല്പമാകുന്നു ദേഹം പിന്നെ ദേഹത്തിൻ്റെ സംബന്ധം മറന്നു ആത്മസ്വരൂപമായി നമ്മളുടെ ആത്മ സ്വരൂ കൽ ആത്മസങ്കൽപ്പത്തിൽ നിന്നു ഒരു ആത്മാ ഇനിയൊരു ആത്മാവിനെ ഇടുന്നു അപ്പോൾ അവരുടെ സൂക്ഷ്മ ശരീരം ഡിസ്ചാർജ് ആകുന്നു ഇതിന് ജ്ഞാനത്തിൽ പറയുന്നത് ോക്കിയാൽ കാണാതെ പോലെ ഇരിക്കണം കേട്ടാലും കേൾക്കാതെ പോലെ ഇരിക്കണം ഉറച്ചു സംസാരിക്കൂ നല്ലത് സംസാരിക്കൂ മെല്ല സൗമ്യമായി പറയൂ എന്താണെന്ന് വെച്ചാൽ നോക്കുന്നതിന് സംസാരിക്കുന്നതിൽ ശബ്ദത്തിൽ വരുന്നതിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകുന്നു ഇതിനാൽ പരമതത്വത്തിൻ്റെ അംശം സൂക്ഷ്മ ശരീരത്തിൽ കാരണ ശരീരത്തിൽ വന്നില്ലെ വന്നില്ലെങ്കിൽ മുകളിലുള്ള ലോകത്ത് പോകാൻ പറ്റില്ല എനിക്കു ഈ സമസ്ത സൃഷ്ടിയെ കാണുമ്പോൾ വളരെ ദുഃഖമായിരുന്നു ഇതിനാൽ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ലോകത്തെ ഇങ്ങനെ മാറ്റം വരുത്തണം എന്ന് ഇതിനാൽ ഞാൻ കുട്ടിക്കാലം മുതൽ വേദം ഉപനിഷത്ത് വായിച്ചു പഠിച്ചു ഭാരതത്തിന്റെ വേദം ഉപനിഷത്തിൽ ജ്ഞാനം ഉണ്ട് സമസ്ത യൂണിവേഴ്സ് എങ്ങനെ പിന്നെ എപ്പോൾ മാറ്റണം ഇതിനെപ്പറ്റി എല്ലാ ജ്ഞാനവും ഈ ഉണ്ട് ഉപനിഷത്തിൽ പക്ഷെ ഇപ്പോൾ ആരും ധാരണം ചെയ്യുന്നില്ല ഭാരതത്തിൻ്റെ ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് ശിവ പരമാത്മാവ് ബ്രഹ്മാണ്ടത്തെ രചിച്ചു എന്നു പക്ഷെ ഇങ്ങനെ രചിച്ചു ശിവ പരമാത്മാ ആദ്യം ബ്രഹ്മ വിഷ്ണു ശങ്കറിനെ രചിച്ചു ബ്രഹ്മ മുഖേന സൃഷ്ടി വിഷ്ണു മുഖേന പാലനം പിന്നെ ശങ്കർ മുഖേനെ വിനാശം ഇത് ബ്രഹ്മാണ്ടം ഇവിടെ നമ്മളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ സമയത്തിൻ്റെ ചക്രം പിന്നെ കാലചക്രവും ഉണ്ട് കാലചക്രം ആദ്യം മനസ്സിലാക്കണം ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ നടക്കുന്നു എന്തുകൊണ്ട് നടക്കുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മാവിൻ്റെ സങ്കല്പം മുഖേന സപ്ത ഋഷിയുടെ രചന ചെയ്തു സപ്ത ഋഷി സപ്ത ലോകത്തിൻ ലോകത്തെ മുകളിൽ രചിച്ചു മനുശസ്തൃപ്ത രചിച്ചു മനുസത്രുപ്ത മനു സൃഷ്ടിയെ രചിച്ചു മനുശസ്ത്രുത മാതാപിത പിന്നെ മനുശസ്തൃപ്ത ആയിരിക്കുന്നു താഴെ ഉള്ള ആത്മക്കൾ കർമ്മം ചെയ്യുവാൻ പിന്നെ നെഗറ്റീവ് കർമ്മം തുടങ്ങി എല്ലാം ഉൾട്ട കർമ്മം വികർമ്മം ഒക്കെ ചെയ്തിരുന്നു പാവം ചെയ്യാൻ തുടങ്ങി അപ്പോൾ താഴെ ഉള്ള ലോകത്തിൻ്റെ സൃഷ്ടിയായി ഇപ്പോൾ നമ്മൾ ഇവിടെ കർമ്മത്തിൻ്റെ ഗുഹ്യത്തെ മനസ്സിലാക്കണം ഈ ബ്രഹ്മാണ്ടത്തിൽ ഭൂലോകം ഭുവർലോകം സുവർലോകം മഹാലോകം ജനലോകം തപ്പലോകം സത്യലോകം സത്യലോകം പറഞ്ഞ ബ്രഹ്മപുരി വിഷ്ണുപുരി ശിവപുരി ഇതിലും മുകളിലുള്ള ലോകം പരന്താമം ആയിരിക്കുന്നു താഴെ ഏഴ് ലോകവും ഉണ്ട് അത്തള് വിത്തൾ സുത്തള് രസാത്തൽ ഇതൊക്കെ ലോകമായിരിക്കുന്നു ശിവൻ ബ്രഹ്മ വിഷ്ണു ശങ്കര മുഖേന ഈ ബ്രഹ്മാണ്ഡത്തെ നടത്തുന്നു ഇങ്ങനെ ഈ ഭൂമിയിൽ നാല് യുഗവും കഴിഞ്ഞതിന് ശേഷം അർദ്ധപ്രളയം ആകുന്നു ഇങ്ങനെ എത്രയോ പ്രാവശ്യം പ്രളയം ആകുന്നതിന് ശേഷം മനുശസ്ത്രുതന്റെ സമയം പൂർത്തി ആകുന്നു അതിന് മനവന്തരം എന്ന് പറയും ഇങ്ങനെ പതിനാല് മനവന്തരം ആയതിന് ശേഷം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ആകുന്നു ഇതിന് പറയുന്നു കൽപ്പപ്രളയം എന്ന് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം പറഞ്ഞാൽ ആയിരം ചതുർയുഗങ്ങൾ പറഞ്ഞാൽ പതിനാല് മനവന്തരം പി പിന്ന ഈ ഭൂമിയിൽ നാലായിരത്തി മുപ്പത്തഞ്ച് കോടി വർഷങ്ങൾ ആകുന്നു അത്ര ദിവസം കഴിഞ്ഞ ശേഷം കൽപ്പപ്രളയം ആകുന്നു അപ്പോൾ മൂന്ന് ലോകവും നാശമാകുന്നു ഭൂലോക ഭൂഗർലോക സ്വർഗ്ഗലോകം സ്വർഗലോകത്തിൽ ദേവതകൾ ഉണ്ടാകും ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ദേവതകൾ സ്വർഗലോകത്തിലാണ് ഉള്ളത് ദേവകളു ദേവതകളുടേത് ഭോഗത്തിൻ്റെ ശരീരമാണ് ഇരുപത്തിനാല് മണിക്കൂറും നൃത്തം ഗാനത്തിൽ മുങ്ങിയിരിക്കും ഇപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ കൽപ്പപ്രളയം ആകും പിന്ന ബ്രഹ്മാവിൻ്റെ നൂറു വർഷം കഴിയുമ്പോൾ മഹാകൽപ്പ്രളയം ആകുന്നു ശിവൻ കാലാഗ്നിയെ സൃഷ്ടിക്കുന്നു പിന്നീട് പതിനാല് ലോകത്തെ പിന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ ബ്രഹ്മത്തെ അഗ്നിയിൽ ഭസ്മം ചെയ്യുന്നു അഗ്നി തത്വത്തിൽ പരിവർത്തനം ചെയ്യുന്നു പിന്നെ ഈ അഗ്നി തത്വം വായുവിൽ വായു ആകാശ തത്വത്തിൽ ആകാശ തത്വം അഹങ്കാര തത്വത്തിൽ പോകുന്നു നിരാകാരനായ ശിവൻ പരമതത്വം പരമാത്മാവായിരിക്കുന്നു അവർ പരമാത്മാവിൽ നിന്നു തത്വത്തിൻ്റെ ലോകത്തെ സൃഷ്ടിച്ചു പക്ഷേ ബ്രഹ്മാണ്ടത്തെ വൈൻഡപ്പ് ചെയ്തു ലയൽ നിന്നു വിലയ വിലയമായി പവർ എവിടെ തുടങ്ങി അവിടെ പോയി സമാവേശമായി ഇപ്പോൾ ശിവൻ പരമാത്മാവ് എല്ലാ ബ്രഹ്മാണ്ടത്തെ തിരിച്ചു തമ്മിൽ സമാവേശം ചെയ്യുന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ സൂര്യൻ്റെ സൂര്യൻ്റെ ഒരു നക്ഷത്രം സൂര്യൻ ഒരു നക്ഷത്രം എന്ന് സൂര്യൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഹോൾ ആകുന്നു സൂര്യൻ തൻ്റെ ചുറ്റുവട്ടിലും സൂര്യമണ്ഡലം എല്ലാം വിഴുങ്ങുന്നു ഇതൊരു സെക്കൻഡിൻ്റെ കാര്യമാണ് ഇങ്ങനെ ബ്രഹ്മാണ്ടത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ബ്രഹ്മാണ്ടം പറഞ്ഞാൽ ശിവൻ ശിവ പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ രചന ചെയ്തിരിക്കുന്നത് വിഷ്ണു ശങ്കർ പിന്നെ വിഷ്ണുവിൻ്റെ ഇരുപത്തിനാല് അവതാരങ്ങളായിക്കൊണ്ടേയിരിക്കും രാമ പിന്ന കൃഷ്ണനെ പോലെ ശിവനു ഇരുപത്തെട്ട് അവതാരമുണ്ട് എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു വിനാശം ചെയ്യാൻ വേണ്ടി ശങ്കർ ശിവൻ്റെ അവതാരമായിരിക്കുന്നു ഇങ്ങനെ ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ട് മുകളിൽ അനന്ത കൂട്ടി ശിവനും ഉണ്ട് ശിവൻ എപ്പോൾ പരമാത്മാവിൽ നിന്നും ആത്മനാകുന്നു അങ്ങനെ അനന്തകോടി പരമാത്മാ പരമാത്മാ ഉണ്ടാകും പറയുന്നല്ലേ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞാൽ ആത്മാസോ പരമാത്മാ അനന്തകൂട്ടി പരമാത്മാവുണ്ട് ശിവൻ പറഞ്ഞാൽ പരമാത്മാ ഇങ്ങനെ അനന്തകൂടി ശിവനുണ്ട് അനന്തകൂടി ബ്രഹ്മാണ്ടത്തിൻ്റെ രചന ശിവൻ ചെയ്യുന്നു എല്ലാ അനന്ത്കോടി പരമാത്മാ എപ്പോൾ അനന്ത്കോടി ബ്രഹ്മ ബ്രഹ്മാണ്ടത്തിൻ്റെ തൻ്റെ ഉള്ളിൽ സമാവേശം ചെയ്യുന്നു അപ്പോൾ പരം ശക്തി മുഴുവൻ നഷ്ടമാകുന്നു നെഗറ്റിവിറ്റിയും അവരുടെ ഉള്ളിൽ വരുന്നു ശിവൻ്റെ രചയിത മഹാശിവൻ ആയിരിക്കുന്നു അതുകൊണ്ട് മഹാശിവരാത്രി ആചരിക്കുന്നു ശിവരാ ശിവരാത്രി എല്ലാ മാസവും വരുന്നു പക്ഷേ പക്ഷെ ശിവരാത്രി ആരും ആചരണം ചെയ്യുന്നില്ല അവർ ശിവ പരമാത്മാവ് ആയിരിക്കുന്നു ശിവ പരമാത്മാവിനെ രചി രചിച്ച രചിതാവിൻ്റെ മഹാശിവൻ ആണ് രചയതാവ് മഹാശിവൻ ആണ് അതുകൊണ്ട് മഹാശിവരാത്രി ആചരണം ചെയ്യുന്നു പരംശാന്തി പരംശാന്തി